ഇന്ത്യക്കിനി ഭാരതീയ എയർടെൽ നൽകും ഉപഗ്രഹ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ. ഇതിനായി ഒറ്റയടിക്ക് 36 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് ISRO ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ഞായറാഴ്ച ശ്രീഹരിക്കോട്ടയിൽ നടന്ന വിക്ഷേപണം വിജയകരമെന്ന് ISRO. ഭാരതീയ എയർടെലിനും പങ്കാളിത്തമുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ദാതാക്കളായ വൺ വെബിന് വേണ്ടിയായിരുന്നു ഈ വിക്ഷേപണം. ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തി പ്രവർത്തനം തുടങ്ങിയതോടെ എയർടെൽ ഒരേ സമയം ഭൂതല ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക ദാതാവായി മാറി. GSLV മാർക്ക് 3 റോക്കറ്റിന്റെ രണ്ടാമത്തെ വാണിജ്യ വിക്ഷേപണമാണിത്. വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ 23 വിക്ഷേപിച്ചിരുന്നു. 72 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ISRO വാണിജ്യ വിഭാഗമായ ന്യൂസ്പേസ് ഇന്ത്യയും വൺ വെബും തമ്മിൽ കരാറുണ്ടാക്കിയിരുന്നു. നിലവിൽ വൺ വെബിന് 582 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലുണ്ട്. മാർക്ക് 3 വിക്ഷേപണത്തോടെ അവ 618 ആയി.